പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ശ്രീനാരായണപുരം മണ്ഡലം കമ്മിറ്റി വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. ശ്രീനാരായണപുരം വ്യാപാര ഭവനിൽ നടന്ന കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ശ്രീനാരായണപുരം മണ്ഡലം കമ്മിറ്റി വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് ടി എം കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് മൂലം രണ്ടാം പിണറായി ഗവൺമെന്റ് സംസ്ഥാന ജീവനക്കാരുടെയും സർവീസ് പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പരിശോധിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് നിർബന്ധിതമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട്. രാജേന്ദ്രൻ മാസ്റ്റർ സൂചിപ്പിച്ച പോലെ അത് മറ്റൊരു സംഘടനയുടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ഡി എ കുടിശ്ശികയും ഉടൻ അനുവദിക്കണമെന്നും മെഡിസിപ്പ് പദ്ധതി നടപ്പിലാക്കണമെന്നും യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ടി എസ് രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ കെ എം അമീർ വരവ് ചെലവ് കണക്കും ജോയിന്റ് സെക്രട്ടറി കെ സുജാത റിപ്പോർട്ടും അവതരിപ്പിച്ചു. പ്രൊഫസർ കെ എ സിറാജ്, പ്രൊഫസർ നൂറുദ്ദീൻ, വി സി കാർത്തികേയൻ, സി ബി ജയലക്ഷ്മി, ആർ ബി മുഹമ്മദ് അലി, പി കെ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് കെ എം ബഷീർ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി ടി എസ് രാജേന്ദ്രൻ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റുമാരായി ഇബ്രാഹിംകുട്ടി മാസ്റ്ററേയും കെ ബി ബീന ടീച്ചറേയും സെക്രട്ടറിയായി കെ എ ഹൈമാസ്, ജോയിന്റ് സെക്രട്ടറിമാരായി ഇ കെ സുജാത, കെ സി മോഹനൻ, ട്രഷററായി കെ എം അമീറിനെയും യോഗം തെരഞ്ഞെടുത്തു.